गुड मॉर्निंग डियर स्टूडेंट्स नम्मली क्लासिल पढ़िक्कान उद्देशिक्कुन्नत् आर्ट्स क्लास नम्मुडे आर्ट बुक्किल निन्न व्यत्यस्तमाय ओरु क्लास आण् ओरिगामि एन्ताण् ओरिगामि एन्न् अरियामो निंगल्क्क् कुरच्च् पेर्क्क् अरियाम् अल्लेंकिल् अरियात्तवरुण्डाकाम् पेपर् कोण्डुळ्ळ विविधतरम् वर्क्कुकळ् षेप्पुकळ् उण्डाक्कियुळ्ळ चल वर्क्कुकळाण् ई ओरिगामि एन्न् उद्देशिक्कुन्नत् നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഓറിഗാമിയുടെ എയറോപ്ലെയിൻ എങ്ങനെയാണ് ഓറിഗാമി പേപ്പർ വർക്കിൽ നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ വർക്കുകളുമായിട്ടാണ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ വർക്ക് ചെയ്യണം വർക്ക് പലതരത്തിൽ ചെയ്യാം ഇത് സാർ ഇപ്പം ഈ പറഞ്ഞു വിടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എങ്കിൽ തന്നെ സാർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയ വൈറ്റ് പേപ്പറിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ശരിക്കും വിവിധ വർണ്ണങ്ങൾ ഉപയോഗിച്ച് വിവിധ തരത്തിൽ വലുതും ചെറുതും ആ തരത്തിൽ ചെയ്യാം ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാം അത് സാറിപ്പം വൈറ്റ് പേപ്പറിലാണ് ഇത് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുക പേപ്പർ എടുക്കുക ആദ്യം ഇത് രണ്ടായിട്ട് മടക്കുക കണ്ടല്ലോ രണ്ട് ഭാഗങ്ങൾ കിട്ടി ഇതിനെ വീണ്ടും നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കുക കണ്ടോ കറക്റ്റ് ഷേപ്പ് ആയിരിക്കും ഇങ്ങനെ മടക്കുക ഇവിടെയും എന്താണ് ഇതേ അളവ് കിട്ടാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഇവിടെയും നമ്മൾ മടക്കുക കണ്ട ഓക്കെ പിന്നെ ഈ ഭാഗങ്ങൾ വീണ്ടും തിരിച്ച് ഇങ്ങനെ ചെയ്യുക കണ്ട ഇവിടെയും ഇതുപോലെ ഇങ്ങനെ മടക്കുക കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ തിരിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ കണ്ട ആ ഒരു മോഡൽ എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ഇങ്ങനെ മടക്കുക ഈ ഒരു ആംഗിൾ കണ്ട ഏത് ആംഗിളാ നിങ്ങൾക്കറിയാമല്ലോ ശരിക്കിത് ട്രയാംഗിളാണ് അത് ശ്രദ്ധിക്കും നോക്കണം ഇത് മടക്കിന് വ്യത്യാസം ഉണ്ടാകരുത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ എൻഡ് ഭാഗങ്ങൾ കൂർത്ത് തന്നെ കിട്ടണം നമുക്ക് എങ്കിലേ അതിന് പിന്നെ അത് അത് കറക്റ്റ് ആകത്തുള്ളൂ ഇങ്ങനെ മുറുക്കുക ഇവിടെയും ഇങ്ങനെ മുറുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും കണ്ടല്ലോ ഇത് ഇവിടെ ഇങ്ങനെ മടക്കുക കണ്ടോ ഈ മുകൾ ഭാഗം ഇങ്ങനെ പോകണം ഓക്കെ അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെയാണ് പോകേണ്ടത് കണ്ടോ ഇങ്ങനെ മടക്കുക കണ്ടോ അല്ലെങ്കിൽ തിരിച്ചു വെക്കുക അങ്ങനെയല്ല തിരിച്ചായിരുന്നു ഇങ്ങനെ കണ്ടോ ഈ ഭാഗം ഇങ്ങനെ വരണം ഈ ഭാഗം ഇങ്ങനെ വരണം സാറ് നോക്കിയതാണ് അങ്ങനെയും ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ് കണ്ടോ അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും കണ്ടോ ഈ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു കിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സംഭവം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതിങ്ങനെ മടക്കണം ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ മടക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ മടക്കണം കണ്ടോ പിന്നെ ഈ എൻ്റെ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻ പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ ഇത് കണ്ടോ ഒരു ഒരു ഷേപ്പ് കിട്ടിയത് കണ്ടോ എന്ത് വള്ളം തോണി പോലിക്കില്ലേ കണ്ടോ ആ ഷേപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കണം കണ്ടോ ഓക്കെ പിന്നെ ഇവിടെ എന്താണ് ഇവിടെയും ഇങ്ങനെ ചെയ്തു കൊടുക്കണം കണ്ടല്ലോ പിന്നെന്താണ് ഇത്രയും ഭാഗമായി ഇനി എന്ത് ചെയ്യണം ഇനിയാണ് നോക്കേണ്ടത് അപ്പോൾ ഇത് ഒരു പ്ലെയിൻ്റെ ഏകദേശം ഔട്ട്ലൈൻ അല്ലെങ്കിൽ ആ രൂപ കിട്ടിയിട്ടുണ്ട് ഏകദേശം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഇത് ഇങ്ങനെ ഇങ്ങനെ പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ആംഗിളിലേക്ക് മാറ്റണം കണ്ടോ അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു മോഡൽ കിട്ടും നോക്കിക്കേ ഇത് ആണ് എയറോപ്ലെയിൻ കണ്ടോ എയറോപ്ലെയിൻ കണ്ടോ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ത്രീ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ നോക്കി നാല് വശു കണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എയറോപ്ലെയിൻ കണ്ടല്ല ഈ ഒരു രീതി നമുക്ക് കിട്ടും ഓക്കെ ഇതാണ് എയറോപ്ലെയിൻ എന്നൊരു രീതിയാണ് നമ്മളിപ്പം കണ്ടത് ഇത് നമ്മൾ എവിടെ വെക്കും
എവിടെ വെക്കാൻ പറ്റും? ഇതിങ്ങനെ സാറിനെ ഒരു വർക്ക് ചെയ്തിട്ട് താഴെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ബേസ്മെന്റ് വേണം. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അത് എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ ഇത് ഒരു പിന്നെ ആണ് ടോയിനോ അല്ലെങ്കിൽ സൂചിയോ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മളിങ്ങനെ കോർത്ത് ഹോളിട്ടുകൊണ്ട് ഇവിടെ ഇവിടെ ഹോൾ ഇടുക. ഇട്ടിട്ട് കണ്ടോ, ആ നൂല് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് ഇവിടെ ഹോളിട്ടുണ്ട്, ഈ നൂല് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ടോയിൻ കണ്ടോ, ആ ടോയിൻ ഇങ്ങനെ കിടക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എങ്കിലും ഈ കനം കുറഞ്ഞ കമ്പികൾ, എന്താ നൂൽക്കമ്പി എന്ന് പറയും, ആ കമ്പികൾ ഉപയോഗിച്ച് ഒരു 10-15 നൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ആ നൂൽക്കമ്പിയുടെ ഇടയ്ക്ക് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് ഇത് ഇങ്ങനെ വിവിധ തരം ഷേപ്പിലേക്ക് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ തൂക്കിയിടാം, വലുതും ചെറുതും പല ടൈപ്പിൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ വർണ്ണങ്ങൾ ഉള്ള പേപ്പറുകളിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സാറിപ്പോൾ ഒന്ന് ചെയ്ത് വൈറ്റ് പേപ്പറിൽ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഈ നിങ്ങൾ വിവിധ വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള പേപ്പറിൽ ഇത് ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന നമ്മുടെ ഈ നൂൽക്കമ്പികൾ ഇങ്ങനെ തൂക്കിയിട്ട് വെക്കാമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ, ഷോക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീടുകൾ അലങ്കരിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് സാറ് കരുതുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.